ഇപ്പോൾ ഓണക്കുറുപ്പള്ളി ഏറ്റെടുക്കുകയാണ് പോലീസ് ദൃശ്യങ്ങളിലേക്ക് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് പള്ളിക്ക് മുന്നിൽ നിന്ന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത പള്ളിയും ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത് അവിടെ വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് പ്രതിഷേധവുമായി പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു പോലീസ് സംഘം തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ കാപ്പൂർ വരെ വിശ്വാസികളെ ബലം പ്രയോഗിച്ചാണ് നീക്കം ചെയ്തിരിക്കുന്നത് സഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയും ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ലാൽകൃഷ്ണ വിവരങ്ങളുമായി ലാൽ രണ്ടാമത്തെ പള്ളിയും ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു സ്വമേധയാ പിരിഞ്ഞു പോകില്ല ബലം പ്രയോഗിച്ച് നീക്കിക്കോളൂ എന്ന് തന്നെയാണ് വിശ്വാസികൾ പറഞ്ഞത് അങ്ങനെ ഒരു ബലപ്രയോഗം അവിടെ വേണ്ടി വന്നിരിക്കുന്നു പക്ഷെ വലിയ രീതിയിൽ സംഘർഷമില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചോ എന്താണ് ഇപ്പോൾ കാണാനാകുന്നത് പള്ളിക്ക് തീർച്ചയായിട്ടും പള്ളിക്കകത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ വിശ്വാസികളെ മുഴുവൻ പുറത്തേക്ക് എത്തിച്ച് പള്ളി സീൽ ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പള്ളി ഏറ്റെടുത്തു കഴിഞ്ഞു പള്ളിക്കകത്തിരിക്കുന്ന വിശ്വാസികളെല്ലാം പുറത്തേക്ക് പോകണമെന്ന് സർക്കാർ ഇൻസ്പെക്ടർ കയറി വിശ്വാസികളോട് പറഞ്ഞപ്പോൾ തങ്ങൾ ഇവിടുന്ന് പോകില്ല തങ്ങളുടെ മാതാപിതാക്കന്മാരായിട്ടുണ്ടാക്കിയ പള്ളിയാണ് ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ കഴിയില്ലെന്ന് ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു വിശ്വാസികൾ തുടർന്ന് സർക്കാരിലൂടെ പള്ളിക്കകത്തുണ്ടായിരുന്ന ചുരുക്കം വിശ്വാസികളാണെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറാകാതിരുന്ന മുഴുവൻ വിശ്വാസികളെയും ബലപ്രയോഗത്തിലൂടെ പോലീസ് പുറത്തേക്ക് കടത്തിയതിനു ശേഷം പള്ളി സീൽ ചെയ്ത താക്കോൽ എടുത്തും കൈമാറാനുള്ള നടപടികളിലേക്ക് പോവുകയാണ് അഭിഭാഷക കമ്മീഷനാണ് പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നത് തുടർന്ന് മൂവാറ്റുപുഴ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയായിരുന്നു തഹസിൽദാറിന്റെ നേതൃത്വത്തിലാണ് പള്ളി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നത് രാവിലെ 10 മണിയോടുകൂടി തന്നെ പള്ളി ഏറ്റെടുക്കും ഈ സമയത്ത് പള്ളിയിലകത്തുള്ള മുഴുവൻ ആളുകളും പുറത്തു പോകണമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പള്ളിക്കകത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു അവരുടെ പ്രതിഷേധ പ്രാർത്ഥന യജ്ഞങ്ങളും മറ്റു കാര്യങ്ങളും നടന്നിരുന്നത് എങ്കിൽ പോലും വിശ്വാസികൾ പുറത്തോട്ട് പോകാൻ തയ്യാറായിട്ടില്ല പള്ളിയിൽ പ്രതിഷേധവുമായി നിന്ന മുഴുവൻ ആളുകളുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലവിൽ മറ്റേ കോടതി അലക്ഷ്യം കാണിച്ചുകൊണ്ടാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് 2 തവണ പള്ളി ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രതിഷേധം കാരണം പള്ളി ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ അധിവർഷ കമ്മീഷൻ സാധിച്ചിരുന്നില്ല ഇതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇന്ന് പള്ളി ഏറ്റെടുത്ത താക്കോൽ ഹൈക്കോടതിയിൽ എത്തിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണോ അതോ അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണോ ചെയ്തിരിക്കുന്നത്
പുറത്തിറക്കിയ പ്രതിഷേധക്കാരെ മുഴുവൻ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഇവരുടെ പേരിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് വരിച്ചുകൊണ്ട് മറ്റിടത്തേക്ക് കൊണ്ടുപോകുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. പ്രധാനമായിട്ടും പള്ളിക്കകത്ത് പള്ളി ഏറ്റെടുക്കുന്നതിന് പള്ളിക്കകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് കടത്തുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ് ഇവരെ പുറത്തേക്ക് കടത്താനാണ് ശ്രമിച്ചത്. എന്നാൽ അതിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് ബലപ്രയോഗത്തിലൂടെ നിർബന്ധപൂർവ്വം ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. ലാലിപ്പോൾ, യാക്കോബായ പള്ളികൾ ഏറ്റെടുക്കുന്ന നടപടികൾ പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. ഈ രണ്ട് പള്ളികളുടെ നടപടികൾ മാത്രമാണോ ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും ഇന്ന് രണ്ട് പള്ളികളുടെ കാര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും മുളന്തുരുത്തി പള്ളിയും ഓണത്തൂരിലെ പള്ളിയുമാണ് ഇന്ന് ചട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് കേസുകൾ കൂടിയുണ്ട്. പ്രധാനമായിട്ടും കോഴഞ്ചേരിയിലെ പൂത്തൃക്കയിലും കോതമംഗലം പള്ളിയുമാണ് വരും ദിവസങ്ങളിൽ നിർണായകമാകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് യാക്കോബായ സഭ വിശ്വാസികളെ സംബന്ധിച്ച് രണ്ടും നിർണായകമായ കാര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കോഴഞ്ചേരി എന്ന് പറയുന്നത് ഇവർ സഭ അവസാനം കൂടി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇതുകൂടാതെ വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാന കേന്ദ്രമാണ് കോതമംഗലം പള്ളി. പലതവണ കോതമംഗലം പള്ളി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വലിയ തോതിൽ ഏതായാലും ഇന്ന് രണ്ട് പള്ളികളെ ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. റിപ്പോർട്ട് അല്പസമയത്തിനകം ഹൈക്കോടതിക്ക് സർക്കാർ സമർപ്പിക്കും.